ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നത് മിക്കവർക്കും വളരെ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. അതിനാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ചില പോയിന്റുകൾ വിശകലനം ചെയ്യുന്നത് നല്ലതാണ്. സ്വയം വിലയിരുത്തി താൽപ്പര്യമുള്ള മേഖല കണ്ടെത്തി തുടർന്ന് അതാത് കരിയറിനെക്കുറിച്ച് സ്ഥിരോത്സാഹം നേടുക എന്നതാണ്. അതിനാൽ ഇന്ന് ഈ വീഡിയോയിൽ ട്രാവൽ ഫോട്ടോഗ്രാഫി കലയിലൂടെ ഒരാളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നതിനും സ്നേഹം നിറയ്ക്കുന്നതിനുമുള്ള മാർഗനിർദ്ദേശം നൽകുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഒരു വരുമാനം നേടാൻ കഴിയും എന്ന് നോക്കാം. നമസ്കാരം. ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമായ ക്രിയേറ്റീവ്ഹട് ചാനലിലേക്ക് സ്വാഗതം. ട്രാവൽ ഫോട്ടോഗ്രാഫി നിരവധി മേഖലകളിൽ നിരവധി തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ മീഡിയ കറസ്പോണ്ടൻ്റായി ജോലി ചെയ്യുന്നത് മുതൽ ഒരു ബ്ലോഗർ വരെ. അതിനാൽ നിങ്ങൾക്ക് അഭിനിവേശം, ദൃഢനിശ്ചയം, കഴിവ് എന്നിവ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി യാത്രയ്ക്കുള്ള നിങ്ങളുടെ പ്രണയം സംയോജിപ്പിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ സർഗാത്മക ചിന്താഗതിക്കാരനും നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രചോദനവും ലഭിക്കുകയാണെങ്കിൽ ഒരാൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന പല വിഭാഗങ്ങളുണ്ട്. ട്രാവൽ ഫോട്ടോഗ്രാഫർ, ഫോട്ടോ ജേർണലിസ്റ്റ്, ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ, യാത്രാ ബ്ലോഗർ, യാത്രാ ടൂറിസം വകുപ്പുകൾ, യാത്രാ മാസികകൾ, ഓൺലൈൻ യാത്രാ വെബ്സൈറ്റുകൾ, പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും. ഇനി മുതൽ ട്രാവൽ ഫോട്ടോഗ്രാഫി ഒരു മികച്ച ജോലിയാണ്, എന്നാൽ പരിശീലനം നടത്തുക എന്നതാണ്. കൂടാതെ ഒരാൾക്ക് അധികം വരുമാനം നേടാൻ കഴിയുന്ന ചില മാർഗങ്ങളുമുണ്ട്. സ്റ്റോക്ക് ഇമേജുകൾ വിൽക്കുക, വർക്ക്ഷോപ്പുകൾ നടത്തുക, ബ്ലോഗിംഗ് വിലോഗ് ചെയ്യുക, ഓൺലൈൻ കോഴ്സുകൾ നടത്തുക, അച്ചടി ഫോട്ടോഗ്രാഫുകൾ വിൽക്കുക. അവസാനമായി, ട്രാവൽ ഫോട്ടോഗ്രാഫർമാർ എത്ര സമ്പാദിക്കുന്നു? അതായത് പ്രാരംഭഘട്ടത്തിൽ ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ വരുമാനം കുറവായിരിക്കുമെന്ന് വ്യക്തമാണ്. എന്നാൽ നിരന്തരമായ പരിശ്രമവും ദൃഢനിശ്ചയവും വരുമാനം ക്രമേണ വർദ്ധിപ്പിക്കുന്നു. അതിനാൽ ഒരു ശരാശരി ട്രാവൽ ഫോട്ടോഗ്രാഫർക്ക് പ്രതിമാസം 7000 മുതൽ 18000 വരെയും ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർക്ക് പ്രതിമാസം 25000 മുതൽ 50000 വരെയും പ്രൊജക്റ്റ് അടിസ്ഥാനത്തിൽ കൂടുതൽ വരുമാനങ്ങൾ നേടാനും കഴിയും. എല്ലായ്പ്പോഴും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. നമ്മൾ എവിടെ പോയാലും മറ്റുള്ളവരുടെ പാരമ്പര്യം, സംസ്കാരം, മൂല്യങ്ങൾ, ഭൂമി, അവരുടെ ചുറ്റുപാടുകൾ എന്നിവ എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും ബഹുമാനിക്കണം. അതിനാൽ സുഹൃത്തുക്കളെ, ട്രാവൽ ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങളും അഭിപ്രായങ്ങളും ചുവടെയുള്ള അഭിപ്രായ സെക്ഷനിൽ എഴുതുക. ട്രാവൽ ഫോട്ടോഗ്രാഫി കോഴ്സിൽ ചേരുന്നതിന് അപേക്ഷിക്കാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് www.creativehut.org സന്ദർശിക്കുക. കൂടുതൽ ഫോട്ടോഗ്രാഫി ലേഖനങ്ങൾ, നുറുങ്ങുകൾ, തന്ത്രങ്ങൾ, പോർട്ട്ഫോളിയോ എന്നിവയ്ക്കും അതിലേറെ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഔദ്യോഗിക ബ്ലോഗ് www.creativehuts.com സന്ദർശിക്കുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകളിലെ അറിയിപ്പുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ സുരക്ഷിതവും ആരോഗ്യപരവുമായി തുടരുക. ഗുഡ് ബൈ.